ബദനയ ഇല വിശുദ്ധ മാർത്ത. ജെറുസലേമിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരെ ബദനയ എന്ന ഗ്രാമത്തിലാണ് മാർത്ത തന്റെ സഹോദരൻ ലാസറിന്റെയും സഹോദരി മേരിയുടെയും കൂടെ വസിച്ചിരുന്നത്. മാർത്തയാണ് ഇവർ 3 പേരിലും മൂത്തതെന്ന് പറയപ്പെടുന്നു. മാർത്ത ഈശോയെ സ്വീകരിച്ച് സൽക്കരിക്കുന്നതിൽ സർവദാ വ്യാപൃതയായിരുന്നു. മറിയം അവിടുത്തെ പാദാന്തികത്തിലിരുന്നു അവിടുത്തെ വചനങ്ങൾ ശ്രവിച്ചു കൊണ്ടിരുന്നു. മാർത്ത ഈശോയോടടുത്ത് ചെന്ന് ഉണർത്തിച്ചു, കർത്താവെ, പരിചരണത്തിനായി എൻ്റെ സഹോദരി എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിനെപ്പറ്റി അങ്ങേക്കൊരു ചിന്തയുമല്ലേ? എന്നെ സഹായിക്കാൻ അവളോട് കൽപ്പിച്ചാലും കർത്താവ് ഉത്തരമരുളി, മാർത്ത മാർത്ത, നീ പല കാര്യങ്ങളെപ്പറ്റിയും ഉത്കണ്ഠാകുലയായിരിക്കുന്നു, എന്നാൽ ആവശ്യമായ കാര്യം ഒന്നേ ഉള്ളൂ. മറിയം ആ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുകയില്ല. ലാസറിന്റെ ഉയർത്തിലും മാർത്ത തന്റെ ഭാഗം വഹിച്ചിട്ടുണ്ട്. മാർത്ത ഈശോയോട് അപലാതിപ്പെട്ട്, കർത്താവെ, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു, എങ്കിലും അങ്ങ് ചോദിക്കുന്നത് എന്തും ദൈവം നൽകുമെന്ന് ഇപ്പോഴും എനിക്കറിയാം. ഈശോ അരുൾ ചെയ്തു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ മാർത്ത അവളത്തോട് പറഞ്ഞു, അന്തിമ നാളിൽ പുനരുത്ഥാന ഘട്ടത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. ഈശോ ലാസറിനെ ഉയർപ്പിച്ചു, താൻ ജീവനും പുനരുത്ഥാനവുമാണെന്ന് അവിടുന്ന് വാക്കാലം പ്രവർത്തിയാലും വിശദമാക്കി. പലസ്തീനാൻ ക്രിസ്തുമത മർദ്ദനം തുടങ്ങിയപ്പോൾ ലാസറിന്റെ കുടുംബാംഗങ്ങളും മറ്റു ചിലരും ഒരു നൗഹയിൽ പ്രവിൻസിലേക്ക് പുറപ്പെട്ടു. ലാസറിന്റെ ശവകുടീരം മാർസായിലും മാർത്തായുടേത് അവിഞ്ഞോണിലും മേരിയുടേത് സെൻ്റ് ബോമിലും കാണുന്നു.